What's the guys, welcome back to the channel. I'm here. Subscribers are using the SJ camera. SJ6 Legend and the action camera and the motor vlog. Mainly noise quality. I'm going to upgrade the high speed. Unboxing. Okay, finally, we have a GoPro upgrade. GoPro Hero 9 Black upgrade. Here is SJ came in. Main entry is a weight. GoPro SJ has 3 weight. If you have a weight, you can see the camera and the helmet in the front. You can see the long ride. In the list order, there is a bag. GoPro has a plastic case. There is a GoPro Hero 8 and a review. There is a dedicated bag. There is a GoPro and a mount battery. If you have a GoPro, you can use a GoPro. If you have a GoPro, you can use a GoPro. Mic on. This is inbuilt mic connected. This is a separate adapter. I have a helmet mounted on the GoPro. GoPro and GoPro are mic adapter ventilator solution. Now, GoPro is inbuilt and waterproof. But mic adapter is waterproof. At least it's really exposed. GoPro Hero 9 is a lens. This lens is removable. We have a screen. I have a GoPro adapter. I guess you have clarity and voice.
തോന്നാൻ ചാൻസ് കണ്ടില്ല കാര്യം ഇപ്പൊ യൂസ് ചെയ്യുന്നതിന്റെ എസ് ഡി ഞാൻ തന്നെയാണ് ഞാൻ ഗോപ്രോ ഫിക്സ് ചെയ്യാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഉറപ്പില്ല അതിൽ എങ്ങനെയാണ് വോയിസ് ഒക്കെ വരാൻ പോകുന്നത് കാര്യം ഞാൻ അങ്ങ് എല്ലാം എടുത്ത് ഫിക്സ് ചെയ്ത് ആ സെറ്റിംഗ്സ് ഞാൻ സെറ്റിംഗ്സ് ഒന്നും മാറ്റമൊന്നും ചെയ്തില്ല അതേപോലെ അങ്ങ് ഞാൻ എടുത്ത് ഗോപ്രോ എങ്ങനെ അൺബോക്സ് ചെയ്ത് എങ്ങനെ തുടങ്ങി അതേപോലെ ഞാൻ എടുത്ത് വെക്കാൻ പോവാണ് വോയിസ് എങ്ങനെയായിരിക്കും വരുന്നത് എല്ലാം എങ്ങനെയാണെന്ന് എല്ലാം ഡിപ്പെൻഡ് ചെയ്യും ഓക്കെ ഇന്നത്തെ ദിവസം ഫോറോ ചെയ്യുന്ന ക്രോസ് വിൻസ് ഒക്കെ കുറവാണ് വലുതായിട്ടില്ലെന്ന് തോന്നുന്നു അപ്പോഴൊരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങളെ എൻ്റെ ഗോപ്രോയിൽ കാണാം ഓക്കെ അപ്പൊ നമുക്ക് ഗോപ്രോയിൽ നിന്ന് ഇന്റർവ്യൂ വെച്ച് തുടങ്ങാം ഒറ്റക്കെ സർക്കം പാക്ഷൻ എല്ലാവരും സുഖമാണ് വിചാരിക്കുന്നു അതാണ് ഒരു സ്ക്വിഡ് ഓക്കെ ഇപ്പം അത്യാവശ്യം വിൻ ബ്ലാസ്റ്റ് ഉണ്ട് എനിക്ക് എന്റെ ഹെൽമെറ്റിനകത്തോട്ട് തന്നെ വിൻ ബ്ലാസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നു ഇപ്പം എങ്ങനെ വോയിസ് ഉണ്ട് ക്ലാരിറ്റി ഉണ്ട് എല്ലാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ജഡ്ജ് ചെയ്യാൻ പറ്റുമായിരിക്കും നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട് ആക്ച്വലി ഇതിപ്പോ എന്റെ എസ് ഡി ക്യാം ഞാൻ ഇപ്പൊ എസ് ഡി ക്യാം ഇവിടെ മൗണ്ട് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പൊ ഒരേ ഒരു സീൻ എന്ന് വെച്ചാൽ എനിക്ക് ഗോപ്രോയുടെ മൈക്ക് അഡാപ്റ്റർ വെക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനാണ് ഞാനിപ്പോ തൽക്കാലത്തെ ഇത് ഉണ്ടോ ഗോപ്രോയുടെ ബാക്കിൽ വെറുതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പുറത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ അളവിൽ പോവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ വെച്ചേക്കുന്നത് റൈഡൊന്നും പോകുന്നതിന് ജസ്റ്റ് ഈ ഹൈവേയിൽ കൂടെ മാത്രം പോകുന്നത് എനിക്ക് ഗോപ്രോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യം ഇന്നേ വരെ എസ് ഡി ക്യാം ഉപയോഗിക്കുമ്പോഴേക്കും ഞാൻ ഹൈവേയിൽ ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ല കാര്യം വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എസ് ഡി ക്യാമിന്റെ മൈക്ക് അത്യാവശ്യം വിൻ നോയ്സ് ആണ് കൂടുതലും എടുക്കുന്നത് ഗോപ്രോയ്ക്ക് ഇപ്പോൾ ഗോപ്രോയ്ക്ക് വേണ്ടി ഒരു അഡാപ്റ്റർ ഉണ്ട് അപ്പോൾ ഈ അഡാപ്റ്ററും പിന്നെ അതിനുള്ളിൽ ഒരു മൈക്ക് വെക്കുമ്പോഴേക്ക് ഈ വിൻ ബ്ലാസ്റ്റും നമ്മുടെ വോയിസും തമ്മിൽ അത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളൂ ഇപ്പൊ ഞാൻ പോകുന്ന സ്പീഡ് 75 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് ആൻഡ് അത്യാവശ്യം നല്ല വിൻ ബ്ലാസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് എന്റെ വോയിസ് വരുന്നത് ബ്രേക്ക് ആവുന്നോ അതോ വിൻ ബ്ലാസ്റ്റ് കാരണം എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കിപ്പോ ഒരു പിടുത്തവും ഇല്ല അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അറിയുന്നെങ്കിൽ ഇവിടെ ഞാൻ ലാപ്ടോപ്പ് ഇട്ട് നോക്കിയാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് എന്റെ വിൻ ബ്ലാസ്റ്റും എല്ലാം വരുന്നത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിർത്തി ഗോപ്രോ എന്റെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് നോക്കണം അത് പിന്നെ മെനക്കെട്ട പരിപാടി ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ജസ്റ്റ് റൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ അത് ഹൈവേ റൈഡ് മാത്രം പിന്നെ എസ് ഡി ക്യാമിന്റെ പറയുമ്പോൾ ഞാൻ എസ് ഡി ക്യാമിന് എന്തായാലും വെച്ചേക്കാണ് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ മൗണ്ട് ചെയ്ത് വെച്ചേക്കാണ് ഇത് എന്റെ സെക്കൻഡറി ക്യാമറ ആൻഡ് എന്റെ ബാക്കപ്പ് ക്യാമറ ആയിട്ടാണ് വെക്കാൻ പോകുന്നത് ഇപ്പൊ ഗോപ്രോയ്ക്ക് ഞാൻ വേറെ ബാറ്ററി വാങ്ങിച്ചിട്ടില്ല ഗോപ്രോ ഹീറോ 9 എക്സ്ട്രാ ബാറ്ററി അടുത്ത് 1900 റുപ്പീസ് അടുപ്പിച്ചാണ് ഗോപ്രോ ഹീറോ 9 ബാറ്ററി എനിക്ക് ഗോപ്രോ ഹീറോ 5, 6, 7, 8 ഈ 4 ഒരേ ബാറ്ററിയാണ് അത് കാരണം അതിന്റെ ബാറ്ററി വലിയ വിലയില്ല പക്ഷെ ഇപ്പൊ ഗോപ്രോ ഹീറോ 9 ബാറ്ററി കുറച്ചും കൂടെ വലുതാണ് എന്നാൽ ഈ ബാറ്ററിയുടെ കോമഡി എന്ന് വെച്ചാൽ ഇത് ചാർജ് ആവാൻ ഒരു സമയം എടുക്കും 4 മണിക്കൂർ എന്താവും ഈ ഗോപ്രോയുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ആൻഡ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി വേറെ 1.5-2 മണിക്കൂറേ എടുക്കത്തുള്ളൂ അതാണ് ഒരു എന്താണ് ഒരു മനസ്സിലാവാത്ത ഒരു തിയറി എനിക്ക് ഇതിന് മുമ്പ് വേറൊരു ക്യാമറ ഉണ്ട് നോയിസ് പ്ലേഡ് എസ് സി എന്ന ഒരു ക്യാമറ എനിക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ ആക്ച്വലി കൊടുക്കുവാണ് ചെയ്തത് കുറച്ച് നാളാണ് ഞാൻ അത് കൊടുത്തിട്ട് കാര്യം ഒന്ന് വെച്ചാൽ ഞാൻ അത് ഒട്ടും യൂസ് ചെയ്യുന്നില്ല പിന്നെ എനിക്ക് ബാക്കപ്പ് ആയിട്ട് അത് യൂസ് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു ഞാൻ എന്റെ സെക്കൻഡ് ക്യാമറ പോലെ വെച്ചിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയോ ഉണ്ടായിരുന്നു ഞാൻ ഒട്ടുമേ യൂസ് ചെയ്തിട്ടില്ല എന്റെ ഒരു റൈഡ് പോലും ഞാൻ എടുത്തില്ല ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് റൈഡിന് പോയപ്പോഴേക്ക് പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് യൂസ് ഇല്ല അപ്പം അത് ഇരുന്ന് കേടാവുന്ന പകരം ആർക്കെങ്കിലും യൂസ് വരുന്നെങ്കിൽ യൂസ് വരട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കുക ചെയ്തത് ഈ ക്യാമറ ആസ് ഇഫ് ഞാൻ കൊടുക്കാൻ പോകുന്നില്ല ഞാൻ കയ്യിൽ തന്നെ വെച്ചേക്കും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും എനിക്ക് ഇതിന്റെ ആവശ്യം വരുവാണെങ്കിൽ മെയിൻലി എനിക്ക് ഇപ്പം ഞാൻ ഒരു റൈഡ് വല്ലതും പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഗോപ്രോയുടെ ഒരു ബാറ്ററി വെച്ച് എനിക്ക് ഫുൾ റൈഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ എനിക്ക് ഇതിന്റെ ബാറ്ററി ഇളക്കി ഈ ചാർജറിന്റെ എന്റെ ബോബോട്ട് ചാർജർ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യണം എന്നിട്ട് എനിക്ക് എന്റെ എസ് ഡി ക്യാം യൂസ് ചെയ്യാം അറ്റ്ലീസ്റ്റ് തൽക്കാലത്തേക്കുള്ളൊരു സൊല്യൂഷനോ എന്റെ ഇതിന്റെ ബാറ്ററി കുറച്ചെങ്കിലും ചാർജ് കഴിഞ്ഞാൽ തിരിച്ച് ഇത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പൊ ഈ ബൈക്കിലൊരു 75-80 ആ ഒരു സ്പീഡ് കീപ്പ് ചെയ്ത് പോകാണ്ട് ഭയങ്കര സുഖമാണ് കാര്യം ഞാനിപ്പോ നിങ്ങൾക്കറിയാം ഞാനിപ്പോ ഗ്രിപ്പ് അപ്പീസ് ഇൻസ്റ്റാൾ ചെയ്ത് പ്ലസ് എഞ്ചിനും ഇപ്പൊ ഞാൻ മോട്ടിവിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം കൊണ്ട് സൂപ്പർ റീഫൈൻഡ് ആണ് ഈ ബൈക്ക് സുഖമായിട്ട് എനിക്കത് 80 ക്രൂയിസ് ചെയ്ത് പോകാൻ പറ്റുന്നു
ഒരു തരത്തിലെ ബൈക്ക് സ്ട്രെസ് ആവുന്നില്ല, വൈബ്രേഷൻസും ഇല്ല, സുഖമായിട്ട് എനിക്ക് ക്രൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ലോങ് റൈഡ് ഒക്കെ പോകണമെങ്കിൽ 80-85 ഒക്കെ ക്രൂസ് ചെയ്ത് പോകണമെങ്കിൽ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ട്, അടിപൊളി ക്ലാരിറ്റി തന്നെ ആയിരിക്കും. അതിനല്ലേ ഗോപ്രോ കിങ് എന്ന് പറയുന്നത്. ഇപ്പൊ അഡ്വഞ്ചർ ബൈക്സ് BMW R1250 GS അഡ്വഞ്ചർ ആണ് കിങ് ഓഫ് ദ അഡ്വഞ്ചർ ടൂർ ബൈക്ക് എന്ന് പറയുകയാണെങ്കിൽ ഗോപ്രോ ആയിരിക്കും കിങ് ഓഫ് ആക്ഷൻ ക്യാമറ. കാര്യം ഗോപ്രോനെ തോപ്പിക്കാൻ വേറൊരു ക്യാമറ ഇതുവരെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഗോപ്രോയ്ക്ക് ഇത്രയും പ്രൈസും. പിന്നെ ഇന്ന് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് Insta360 അതൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മളുടെ മോട്ടോർ വ്ളോഗിങ് പേർപ്പസിന് പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വൈഡ് ആംഗിളിന്റെ കാര്യം കൂടെ എനിക്ക് പറയാം. ഞാനിപ്പോ ഗോപ്രോ വെച്ചേക്കുന്ന സൂപ്പർ വൈഡ് ആംഗിളാണ് ഞാൻ വെച്ചേക്കുന്നത്. വൈഡ് ആംഗിൾ സൂപ്പർ വൈഡ് ആംഗിളാണ് വെച്ചേക്കുന്നത്. 16mm വൈഡ് കിട്ടി ഇതിന്റെ. അത്യാവശ്യം നല്ല വൈഡ് ആംഗിൾ കിട്ടുമായിരിക്കും ഇവിടെ നിങ്ങൾക്ക്. ഞാൻ ഗോപ്രോക്കിന്റെ ഒരു കേസ് വെച്ചിട്ടുണ്ട്, സിലിക്കോൺ കേസാണ്. പക്ഷെ ആ ഒരു കേസ് തന്നെ ഞാൻ വെച്ചേക്കും. പക്ഷെ ഇനി എനിക്ക് അത്യാവശ്യം വേണ്ടത് മൈക്കിന്റെ അഡാപ്റ്ററും കൂടെ വെക്കാൻ പറ്റിയ ടൈപ്പ് ഒരു കേസുണ്ട്. 50,000 രൂപ കൂടുതലാണ് എന്റെ വില വരുന്നത്. പക്ഷെ ആ ഒരു കേസൊക്കെയാണ് എനിക്ക് മൈക്ക് അഡാപ്റ്റർ എന്റെ അകത്ത് വെക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ വെച്ചാൽ എനിക്ക് ലോഗ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ കണ്ടില്ലേ ക്യാമറയുടെ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചേക്കാണ് മൈക്ക് അഡാപ്റ്റർ. എനിക്ക് അത് കാരണം ചെറിയൊരു ടെൻഷനുള്ളത് ഞാൻ വോയിസിന്റെ ഇതിനൊന്നും പ്രശ്നം ഉണ്ടാവാതിരിക്കാനുണ്ട്. ഏത് ഫ്രിഡ്ജിലാണ് ഏറ്റവും കൂടുതൽ വിൻഡ് ബ്ലാസ്റ്റ് ഉള്ളത്? ഇപ്പൊ ശരിക്കും വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട്. വിൻഡ് ബ്ലാസ്റ്റ് മാത്രമല്ല ക്രോസ് വിൻസും ഉണ്ട്. ഇതെല്ലാം കൂടെയാണ് ഞാൻ പറഞ്ഞത്. ഡേ ക്യാമറ വ്ളോഗ് ചെയ്യുന്ന കാര്യമേ അങ്ങ് മറന്നേക്ക്. ഡേ ക്യാമറ ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എന്റെ പഴയ വ്ളോഗ്സ് കാണുമ്പോൾ മനസ്സിലായി ഞാൻ ഹൈവേ കയറി കഴിയുമ്പോൾ SD ക്യാമറ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. ഓഫ് ചെയ്യണമെങ്കിൽ വെറുതെ ഓൺ ചെയ്തു, പക്ഷെ ഒരു വാക്യം ക്ലിയർ ആവത്തില്ല. അതൊക്കെ എന്റെ പഴയ വ്ളോഗ്സ് ഉണ്ട്. SD ക്യാമറിന്റെ ഞാൻ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതും അതും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഓരോ വ്ളോഗ്സ് ഒന്നിലും എന്റെ വോയിസ് ആണ് ക്ലിയർ ആവാത്തത്. അപ്പൊ ഈ ഒരു വ്ളോഗിൽ എന്റെ ക്യാമറയ്ക്ക് അടിപൊളി പെർഫോമൻസ് തരുവാണ്. വോയിസിന്റെ കാര്യത്തിലൊക്കെ അടിപൊളി പെർഫോമൻസ് തരുവാണ്. എന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് ഇനി എവിടെ വേണമെങ്കിലും കൊണ്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് വിൻഡ്ബ്ലാസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. എന്താ മിനി കൂപ്പർ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കാർ ഹാച്ച്ബാക്ക് ആണെങ്കിലും കാണാനൊക്കെ അടിപൊളിയാണ്. എന്റെ ഏറ്റവും കൂടുതലാണ് എന്റെ ടെയിൽ ലൈറ്റ്സ്. ബ്രിട്ടീഷിന്റെ ആ ഒരു ഫ്ലാഗിനെ റിസംബിൾ ചെയ്യുന്ന ടൈപ്പിലുള്ള ടെയിൽ ലൈറ്റ്സ് ആണ്. അതിൽ അടിപൊളി കാർ തന്നെയാണ്. ദൂരെ നിന്ന് കാണാനാണെങ്കിലും ദൂരെ നിന്ന് അടുത്ത് തന്നെ ഓടിക്കാൻ അടിപൊളി ആയിരിക്കും എന്നാണ് എന്റെ വിഷയം. എന്നാലും ഓടിച്ചിട്ടില്ല. ട്രിവാൻഡ്രത്ത് വരുന്ന അപ്കമ്മിങ് ലുല്ലു മോൾ. ഇത് ഭീകര കൊടും ഭീകര സൈസാണ്. ഇതിന് ഏഷ്യയിലെ ഏറ്റവും ബിഗസ്റ്റ് ലുല്ലു മോൾ എന്നാണ് പറയുന്നത്. ഉണ്ടാവും, ഇത് കണ്ടില്ല. നിങ്ങൾക്ക് ലുല്ലു മോളുടെ ഈ അറ്റത്തിൽ നിന്ന് അങ്ങറ്റവനം പോകണമെങ്കിൽ ആദ്യത്തെ ഒരു ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും. ഇവർക്ക് അകത്തുള്ള ടാക്സി സർവീസ് എല്ലാം കാണും. അപ്പോൾ ഓട്ടോക്കാരന്മാർക്ക് അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ മെയിൻലി ഗോപ്രോയുടെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ടെസ്റ്റ് ചെയ്യാനാണ് ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിയപ്പോഴേക്ക് ഇതിപ്പം എന്താ പറയുക, നമ്മുടെ ട്രിവാൻഡ്രത്ത് K2K ട്രിപ്പായി. ട്രിവാൻഡ്രത്ത് K2K ട്രിപ്പ് ഞാൻ ഉദ്ദേശം വെച്ചാൽ കോളം ടു കഴക്കൂട്ട് പോയി. അപ്പം ഞാൻ ഇതുവരെ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകാനാണ് പോകുന്നത്. നമ്മുടെ തിരിച്ച് ഹൈവേ വഴിയല്ല, ഞാൻ ഇവിടെ വേളി റൂട്ട് ഉണ്ടല്ലോ, ആ വേളി റൂട്ട് വഴി പോകാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ റൂട്ടിന് വരാന്ന് പറഞ്ഞത് ഇത് അടിപൊളി റൂട്ടാണ്. ഒന്നെന്ന് വെച്ചാൽ ഈ റോഡിന് സ്ട്രേറ്റ് കാണാമല്ലോ, കാനോപ്പി പോലത്തെ റോഡാണ്. ഇപ്പുറത്തെ സൈഡിൽ റെയിൽവേ ട്രാക്കുമാണ്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് റോഡ് ബോറിംഗ് ആണ്. അപ്പൊ ഞാൻ ഈ റോഡ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണാം. ഓക്കെ, ഞാനപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. കാര്യം അങ്ങോട്ട് നമ്മൾ തിരിച്ചും എയർപോർട്ട് റോഡ് വഴി കയറാനാണ് പോകുന്നത്. നമ്മൾ തിരിച്ച് നമ്മുടെ ബൈപ്പാസിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോകണം. ഇപ്പം ഈ റോഡ് നേരെ ചെന്ന് മറ്റേ വെമ്പാലവട്ടം ജംഗ്ഷൻ്റെ അവിടെ ഇറങ്ങും. ഇവിടുത്തെ റോഡൊക്കെ അങ്ങ് പൊട്ടി പൊളിഞ്ഞ് എടുക്കുവാണ്. കണ്ടില്ലേ,
ഇപ്പൊ ഗോപ്രോ ഞാൻ ഉപയോഗിക്കുമ്പോ ആദ്യത്തെ കുറച്ചാള് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി. ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ ഓഫ് ചെയ്താലും സ്ക്രീനും ഓഫ് ആവുന്നില്ല. അപ്പൊ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യേണ്ടി വരും. കുറച്ച് കുറച്ച് സെറ്റിംഗ്സ് എനിക്ക് പഠിക്കാനുണ്ട്. എസ് ഡി ക്യാമറ എടുത്ത സമയത്ത് ഇതേ കാര്യങ്ങൾ തന്നെ ആയിരുന്നു. ഒന്ന് യൂസ് ആവാൻ വേണ്ടി കുറച്ച് നാൾ എടുത്തു. കുറച്ചുകൂടി കണ്ടിന്യൂസ് ആയി വ്ളോഗ് ചെയ്യുമ്പോൾ ഓക്കെ. എനിക്ക് ഞാൻ എസ് ഡി ക്യാമറ ഇന്ന് ഒരു വാട്ടർ പ്രൂഫ് കേസിലിട്ട് ഉപയോഗിച്ചിരുന്നു. നമ്മൾ അന്ന് ഞാൻ ഒരു ഓഫ് റോഡ് പോയില്ലേ, അന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഈ ഒരു വാട്ടർ പ്രൂഫ് കേസിന്റെ അകത്തിട്ട് ഓടിക്കാൻ വേണ്ടി. ഞാൻ നിങ്ങൾക്ക് അപ്പോഴേ പറഞ്ഞില്ല വാട്ടർ പ്രൂഫ് കേസിൽ ഇട്ടുള്ള ഒരേ ഒരു സീൻ എന്ന് വെച്ചാൽ എനിക്ക് മൈക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് എന്തായാലും ഞാൻ ഇതിനെ ഒരു കേസ് വാങ്ങിച്ചാലേ പറ്റുള്ളൂ. കാര്യം മറ്റൊന്നുണ്ടായി, നമ്മളിപ്പോ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ മോട്ടോർ വ്ളോഗ് ഇത് ഓടിക്കുകയാണ്. അപ്പം ക്യാമറയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് എക്സ്പോസ്ഡ് ആയിട്ട്. അപ്പൊ എന്തെങ്കിലും വന്ന് തെറിക്കോ വീഴോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നേരെ എന്റെ ക്യാമറയുടെ പുറത്തായിരിക്കും. എന്റെ എസ് ഡി ക്യാമറിന്റെ ബോഡി കംപ്ലീറ്റ് റഫായി പോയി. സ്മൂത്ത് ബോഡി ആയിരുന്നു, അത് ഭയങ്കര റഫായി പോയി. അത് ഈ ഡെയിലി പൊടിയും മണ്ണും എല്ലാം ഇതിലോട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണം ഒരു കേസ് എന്തായാലും ആവശ്യം. ഞാനപ്പോ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ഇതിന്റെ വാട്ടർ പ്രൂഫ് കേസിൽ ഹോൾ ഇട്ട് മൈക്ക് കണക്ട് ചെയ്യണ്ട്. ഞാൻ അതൊരു മാർക്കിംഗ് കയറി ചെയ്ത് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എന്തൊരു ഭാഗം കൊണ്ട് ഞാൻ കട്ട് ചെയ്തില്ല. അത് കാരണം ഇതിപ്പോ ഇങ്ങനെ എന്റെ അകത്ത് വെച്ച് ഇനിയിപ്പോ മഴയത്ത് വേണമെങ്കിൽ എനിക്ക് എസ് ഡി ക്യാം ഇങ്ങനെ വെച്ച് വ്ളോഗ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. ഇന്റർസെപ്റ്റർ റോയൽ എൻഫീൽഡ് അല്ല, പണിയാറാണ് ഇന്റർസെപ്റ്റർ. ഇപ്പൊ ഈഞ്ചക്കൽ ജംഗ്ഷൻ ആണ്. ഇവിടെയൊക്കെ സ്ഥിരം നല്ല ഉഗ്രം തിരക്കാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ പഴയ വ്ളോഗിൽ പറഞ്ഞു തന്നെ, ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, ബാക്കിൽ അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. അവിടെ ഗ്രീൻ ആയ ഇവിടെ റെഡ് ആയിരിക്കും. ഇപ്പൊ അവിടെ നിന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ ജാം പാക്ക് ആയി നിൽക്കും. അങ്ങനെ ഒരു പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഇല്ല. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാരണം. ഇത്ര നേരം വ്ളോഗ് ചെയ്ത് എന്റെ ഹെൽമെറ്റ് വൈസർ അടച്ചാണ്. അത് പിന്നെ ഒബ്വിയസ്ലി ഹൈവേ പോകുമ്പോഴേ ഹെൽമെറ്റ് വൈസർ അടച്ചിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒന്ന് നോക്കാൻ വേണ്ടിട്ട് ഹെൽമെറ്റിന്റെ വൈസർ തുറന്നു വെച്ച് ഞാൻ വ്ളോഗ് ചെയ്യാണ്. വിൻഡ് ബ്ലാസ്റ്റ് എല്ലാം എന്റെ ഹെൽമെറ്റിന്റെ അകത്തോട്ടാണ് വരുന്നത്. ഇതും ഒരു തരത്തിലുള്ള ടെസ്റ്റിംഗ് ആണ്. ഇപ്പൊ സമയം 3:30 ആണ്. അപ്പൊ തിരക്ക് കൂടി തുടങ്ങും. 5 ആകുമ്പോഴേക്കാണ് പീക്ക് അവർ. ഇപ്പം ഈ ഒരു സമയമൊക്കെ തിരക്ക് കൂടി തുടങ്ങുള്ളൂ. ഓഫീസൊക്കെ വിട്ട് തുടങ്ങുന്ന സമയമാണ്. അപ്പൊ ഇനി വേറൊന്നുമില്ല, ഞാൻ ഇനി വീട്ടിൽ ചെന്ന് ഈ മെമ്മറി കാർഡ് ഒരു ലാപ്ടോപ്പ് ഇട്ട് ഇനി ബാക്കി അവിടെ നിന്ന് സംസാരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ വീട്ടിൽ എത്തിയിട്ട് കാണാം. ഓക്കെ. നോർമൽ സിലിക്കോൺ കേസാണ്. പക്ഷെ ഈ ഒരു കേസ് പറ്റത്തില്ല. കാര്യം ഞാൻ നിങ്ങൾക്ക് എന്റെ വ്ളോഗ് കാണിച്ചു, ഞാൻ എന്റെ മൈക്ക് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിലായിരുന്നു. ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ വേറെ ലെവൽ ക്വാളിറ്റിയാണ്. ഒബ്വിയസ്ലി ഗോപ്രോ കിങ് ഓഫ് ആക്ഷൻ ക്യാമറ, അടിപൊളി ക്വാളിറ്റി. വോയിസ് ആയാലും ഈവൻ 80 km/h നല്ല വോയിസ് വന്നു. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാണെങ്കിൽ ഒരു കുത്തു കുത്തുപോലത്തെ ശബ്ദം വരുന്നു. അത് എനിക്ക് തോന്നുന്നു ഗോപ്രോയുടെ മൈക്ക് അഡാപ്റ്റർ വല്ലാത്തൊരു പൊസിഷനിലാണ് കിടന്നത്. മേ ബി അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കും. പക്ഷെ ഒരു കറക്റ്റ് പൊസിഷനിൽ ഇരുന്നാൽ ചിലപ്പോൾ ഈ പ്രശ്നം വരത്തില്ല. ഇവൻ തൽക്കാലത്തേക്ക് ചെറിയൊരു ഇത് കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അഡാപ്റ്റർ ഞാൻ ഇവിടെ ഹെൽമെറ്റിന്റെ അടിയിൽ ഞാൻ മൗണ്ട് ചെയ്ത് വെച്ചു. അത് പക്ഷേ എങ്ങനെയായിരിക്കും നമുക്ക് പിന്നെ ഏതെങ്കിലും ബ്ലോഗ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ക്വാളിറ്റി വീഡിയോ കുറിച്ചൊക്കെ എന്താണ് എപ്പോഴും നിങ്ങൾക്ക് അതിന് കമന്റ്സിൽ പറയാം. ഇന്നത്തേക്ക് ഇത്രയുള്ള ഫിംഗി നിങ്ങൾക്ക് എന്റെ ബ്ലോഗ് ഇഷ്ടപ്പെടെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്തേക്കണം. ഞാൻ നിങ്ങളുടെ അടുത്തുള്ള കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.